Hello friends, welcome to Suvitha's Cooking World. Namkinnu 1 kg weight varuna Spanish delight cake inde decoration video kaanam. Nan Spanish delight cake 1 kg weight varuna already upload cheyidund. Appa ellara video onnu kaanu ta. Nan ippozhum cake decoration maatram kaanicha mathi ennu vicharichittana cake making venda nu vechitta ippozhum kaanikkumba ninku bore adikkuvillo. Apo decoration matrana, Yanaduru, a heart shaped cake and a cutina. Apa in Namka adim, nale, portionite and nal bagating red divide marki the wood come. Nati adibagate and dead gem on the cutia, nata, Namka opposite side added to a canata. Apa the night in Yana adim, and bagatite cutti that Vanangil heart shape in the cake base good tum means in the mold under Pasha inica the natum correct shape a cut inikito on another yanang and a cutty the recumbent yellow rasha the chay that inca the corrected cutty ledge in a correct on the ailia upper either I can caution good better on the inkito on the nota yanapa opposite side I did and a portion cutty the mat another to wake another upper and correct ailing pin and windum aside even cutty the gala into it. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് എടുത്തു വെക്കുക ട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ എടുത്ത് ക്രം കോട്ട് ചെയ്തിട്ട് സൈഡിൽ ഇത്തിരി ക്രീം ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത പോർഷൻ എടുത്തു വെച്ചോളാം അപ്പോൾ അവിടെ സ്റ്റിക്കായി ഇങ്ങനെ ഇരുന്നോളും ഞാനത് ക്രം കോട്ട് ചെയ്തിട്ടുള്ള കേക്കായ കാരണം പിന്നെ വേറൊരു ക്രീം ഇട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ അതവിടെ കറക്റ്റ് ഇങ്ങനെ ഒട്ടി ഇരുന്നോളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ആ മിഡിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞോ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്താ വെച്ചാൽ നമ്മൾ ഇനി ഷേപ്പ് ചെയ്ത് മീൻസ് ഫൈൻ ലെയറൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ ഷേപ്പ് ഹാർട്ടിൻ്റെ കിട്ടണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുന്നതിന് നല്ലത് കേട്ടോ ഒരു ഇത്തിരിയായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഞാൻ ഒരു വട്ടം ക്രം കോട്ട് ചെയ്ത കേക്കാണ് എന്നാലും ഒന്നുകൂടി ക്രം കോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചതല്ലേ അപ്പോൾ ഒന്നുകൂടി ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കട്ടെ ഹാർട്ട് ഷേപ്പ് കേക്കായ കാരണം ക്രീം അധികം ഇട്ട് കൊടുക്കണം ഫൈൻ ലെയർ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ക്രീം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം ചോക്ലേറ്റ് കേക്കായ കാരണം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചോളോ അല്ലെങ്കിൽ ആ ക്രംസ് നമ്മൾ ചെയ്യണ സമയത്ത് പുറത്തേക്ക് വരും അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇട്ടിട്ട് ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ ക്രീം കേക്ക് ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണേറ്റ് മുമ്പ് സൈഡ് ഈ ബോർഡിലൊക്കെ ഇതാവുമല്ലോ ചോക്ലേറ്റ് ഒക്കെ ആവണം നന്നായി ക്ലീൻ ആക്കി കൊടുക്കണം എന്നിട്ട് വേണം നമുക്കൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തെടുത്ത് ഇനി ഫൈൻ ലെയർ കൊടുക്കാം ഫൈൻ ലെയറിൽ ഞാൻ ഇതിൽ ക്രീമിൽ ചോക്ലേറ്റ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ള ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ലെയറിൽ കൊടുക്കുന്ന ക്രീമിലാണ് ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ബൂസ്റ്റും ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് നമ്മൾ ലെയറിൽ കൊടുക്കാറ് ഫൈനൽ ലെയർ കൊടുക്കണതിൽ ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഹാർട്ട് ഷേപ്പ് കേക്ക് അത് കട്ട് ചെയ്ത് ഇങ്ങനെ സൈഡിലേക്ക് വെച്ചിട്ടുള്ളതുകൊണ്ട് സൈഡിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ക്രീം നല്ല സ്റ്റിഫായിരിക്കും ചെയ്യണം സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ സ്ക്രൈപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ക്രീം സൈഡിൽ നിന്നൊക്കെ പോയിട്ട് ആ ക്രംസ് കാണും അപ്പോൾ ഇത്തിരി കട്ടിയിൽ ക്രീം ഇടുക കേട്ടോ നമ്മൾ ഫൈൻ ലെയർ കൊടുക്കുമ്പോൾ അപ്പോൾ അതങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കേക്ക് നമുക്ക് ഇനി എന്തായാലും ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറൊന്ന് സെറ്റാവാൻ വെക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതിൻ്റെ ബാക്കിയുള്ള ഡെക്കറേഷൻ ചെയ്യാൻ അപ്പോൾ ഞങ്ങൾക്ക് കേക്ക് ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഇപ്പോൾ കേക്ക് ഞാനെടുത്ത് ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ആ കേക്കിനെ ഞാൻ രണ്ട് ഭാഗമായിട്ടൊന്ന് അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എഡ്ജ് ഭാഗത്ത് ഫുള്ളും ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഒരു ഭാഗത്ത് ചോക്ലേറ്റും ഒരു ഭാഗത്ത് പ്രളയനാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എഡ്ജ് ഭാഗത്ത് മാത്രം ഇങ്ങനെ ഫുള്ളും ചോക്ലേറ്റ് കൊടുക്കണുള്ളൂ കേട്ടോ പിന്നെ ബാക്കി ഒരു ഭാഗത്ത് ഫുള്ളും ഞാനിങ്ങനെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്
അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എന്താ ആരും കാണാത്ത എല്ലാവരും ഒന്നും എൻ്റെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്കൊക്കെ ഒന്ന് ചെയ്തോളൂ, വ്യൂസൊക്കെ ഒന്ന് കൂടണം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സും കൂടുതൽ വേണം. അപ്പോൾ എല്ലാവരും കാണുക. പിന്നെ പ്രത്യേകിച്ച് വേറെ വല്ല വീഡിയോസൊക്കെ മീൻസ് ഇങ്ങനെ കേക്കിൻ്റെ വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക വെച്ചാൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഒന്ന് പറയാം. പിന്നെ വീഡിയോസ് ആയാലും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ പറയുക, എന്നാലല്ലേ അറിഞ്ഞ് എനിക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ചോക്ലേറ്റ് ഒരു ഭാഗത്ത് ഫുള്ളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൈഡിലിങ്ങനെ എല്ലാ ഇങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ആക്കിയുണ്ട് ക്രീം. ഇനി ഇപ്പുറത്തെ പോർഷനിൽ നമുക്ക് പ്രളയൻ നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ നട്ട്സ് തന്നെയാണ് ഞാൻ ലെയറിൽ ഇട്ടിട്ടുള്ള പ്രളയൻ ഉണ്ടാക്കിയിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് പിന്നെ കസ്റ്റമർ പറഞ്ഞ ഡെക്കറേഷനായ കാരണം ആ മോഡലിൽ ചെയ്യണു. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ആ മിഡിൽ പോർഷനായിട്ട് ഞാനിങ്ങനെ ക്രീം ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഇഷ്ടമുള്ള നോസിൽ നമുക്ക് ഏത് ഫ്ലവർ ആയാലും വരച്ചു കൊടുക്കാമല്ലോ. പിന്നെ ആ സെൻറ്റർ പോർഷനിൽ മാത്രം ഇടാനായിരുന്നു ഞാൻ അതേ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഈ എഡ്ജ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിന്നു. എന്നിട്ട് പിന്നെ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. എഡ്ജ് ഭാഗത്തും ഒരു ഭാഗത്ത് മാത്രം ക്രീം കേട്ടോ. ആദ്യം ചെയ്യണോ ചെയ്യണോ എന്നുള്ളത് ഒരു എങ്ങനെ എന്താ അത് ചെയ്താൽ ഭംഗി പോവോ എന്നുള്ള സംശയത്തിലൊക്കെ നിന്നു ഞാനിങ്ങനെ. പിന്നെ മക്കളോടൊക്കെ ചോദിച്ചിട്ട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇങ്ങനെ അവർ നോക്കുമ്പോൾ അതിങ്ങനെ ചെയ്തോ എന്ന് പറയുമ്പോൾ അത് ചെയ്യും. മക്കൾ ക്ലാസ്സിലൊക്കെ പോയ കാരണം പിന്നെ ആരോട് അഭിപ്രായം ചോദിക്കാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ സൈഡിൽ അങ്ങനെ ചെയ്തു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ചോക്ലേറ്റിൻ്റെ ഭാഗത്ത് ഞാൻ ഷുഗർ ബോൾസ് ഗോൾഡൻ ഷുഗർ ബോൾസ് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ അത് ഇട്ട് കൊടുക്കണം. പിന്നെ അവർ പേര് എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ബോർഡിൽ ജസ്റ്റ് ഒരു ഫൗണ്ടനിൽ പേര് എഴുതി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് കേക്കിൻ്റെ ഫുൾ വ്യൂ വരണേ. അപ്പോൾ ഫുള്ളും സെറ്റായിട്ടുണ്ട് കേക്ക്, ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.